ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കന്യാകുമാരിയിലാണ് ഞങ്ങള്. ഇവിടെ ഞങ്ങള് സൺറൈസ് കാണാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണേ. അപ്പൊ ഞങ്ങളുടെ ഹോട്ടലിന്റെ മുകളിൽ നിന്നാ കാണാമെന്ന് അവർ പറഞ്ഞുകൊണ്ട്. ഈ ഹോട്ടലിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഞങ്ങളും എല്ലാവരും ഈ ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ ടെറസ വന്ന് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് നന്നായിട്ട് കാണാം. നമ്മുടെ സൺ ഇവിടെ റെഡിയായി പൊങ്ങിട്ടേണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കടലിൽ നിന്ന്. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ സൺസെറ്റ് കണ്ടിട്ടുണ്ട്, സൺറൈസ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒരു ദിവസം കന്യാകുമാരി സ്റ്റേ ചെയ്തു. രണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് കാണുകയാണ്. അപ്പോൾ ആദ്യം അവർ വേറെ സ്ഥലത്ത് നിൽക്കണമെന്നൊക്കെ നമ്മൾ സൺസെറ്റിന് പോയപ്പോൾ ഓരോ ആൾക്കാർ പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഹോട്ടലിൽ വന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരിടത്തും പോകണ്ട, ഇതിൻ്റെ ടെറസ് എല്ലാം മതിയെന്ന്. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോട്ടലിലെ ഇവിടെ താമസിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സൺ ഇവിടെ അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ശാന്തമായ അറബിക്കടൽ ഒഴുകുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഞാൻ മസാല ദോശ, ഒരു വെറൈറ്റി മസാല ദോശ ആർഡർ ചെയ്യാൻ. പിന്നെ എല്ലാവരും കോഫി. അപ്പോൾ ഗായ്സ്, ഞങ്ങളുടെ കന്യാകുമാരിയിലെ സെക്കൻഡ് ഡേ, അതായത് ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ നമ്മുടെ സൺസെറ്റും സൺറൈസും എല്ലാം കണ്ടു. ഞങ്ങളപ്പം ഇവിടുന്ന് ഓൾമോസ്റ്റ് ഇലവൻ തേർട്ടി ആയി. ഞങ്ങൾ ഇവിടുത്തെ ഹോട്ടല് എന്താ ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനിയും ട്രിവാൻഡ്രത്തിനാണ് പോകുന്നത്. അതായത് ഞങ്ങൾക്ക് ഇനി നാഗർകോവിൽ ടു ട്രിവാൻഡ്രം നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഉള്ളൂ. അതായത് കൺഫേം അവിടെ മുതലാണ് നമുക്ക് ടിക്കറ്റ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കന്യാകുമാരിക്ക് നാഗർകോവിൽ ഒരു ടാക്സി പിടിച്ചു പോയിട്ട് നാഗർകോവിൽ ടു ട്രിവാൻഡ്രം നമ്മൾ ട്രെയിനിൽ പോയിട്ട് നമുക്കവിടെ മുതലാണ് നമ്മുടെ കൺഫേം ടിക്കറ്റ് ഉള്ളത്. പിന്നെ നമ്മൾ അവിടെ ഒരു 3-4 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ എന്തെങ്കിലുമൊക്കെ കാണുമോ, ഷോപ്പിംഗ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് 5:30 എങ്ങാണ്ട ട്രെയിന്. അപ്പോൾ 5:30 ഞങ്ങൾ നേരെ കോട്ടയം പോകുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രിപ്പ് അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങാം. നമ്മൾ ഈ കാണുന്ന മൗണ്ടൻ ആണ് മരുത്വ മല. ഞാൻ ആദ്യം ഓർത്ത ഈ മരുത്വാമല വേറെങ്ങാണ്ട് സ്ഥലത്താണെന്നാണ്. പക്ഷേ എങ്കിൽ ഞങ്ങൾ ആ ടാക്സി ഞങ്ങൾ പിടിച്ചില്ല നാഗർകോവിലേക്ക് പോകാൻ.
അപ്പോൾ അതിൻ്റെ ഡ്രൈവറെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഇതാണ് മരുത്വ മലയെന്ന്. പണ്ട് നമ്മൾ വായിച്ചിട്ടില്ലേ രാമൻ നമ്മുടെ ഹനുമാനോട് പറഞ്ഞില്ലേ, രണ്ട് മൃഗസഞ്ജീവനിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഹനുമാൻ അവിടെ ചെന്നിട്ട് ഹനുമാന് ഏതാണ് മൃഗസഞ്ജീവനി എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം ഈ മലയോടെ ചുമന്നോട് വന്നെന്ന് പറഞ്ഞില്ലേ, ആ മരുത്വ മലയാണിത്. അപ്പോൾ ഞാൻ കറക്റ്റാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മൃഗസഞ്ജീവനിയാണോ എന്നാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മരുത്വമല ചുമന്നോണ്ട് വന്നു, ആ പൊക്കിക്കൊണ്ട് വന്ന മലയാണിത്. ഇങ്ങനെ ഞങ്ങൾ നാഗർകോവിലിൻ്റെ ട്രിവാൻഡ്രത്ത് വന്നെത്തി, ഇനി മൂന്നാല് മണിക്കൂർ ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങളിതിലേക്ക് ഒരു ഷോപ്പിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് 5:30 ഞങ്ങൾ നേരെ കോട്ടയത്തിന് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ ഉടനെ തന്നെ പുറപ്പെടുന്നതാണ് ആലപ്പുഴയ്ക്ക്. ഷോപ്പിംഗ് നടത്തി, പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എനിക്ക് ഞങ്ങൾ 5:45 വണ്ടിനാണെങ്കിൽ കയറിയിരിക്കുകയാണ് കോട്ടയത്തിന് പോകാനായിട്ട്. എസി കോച്ച് ഇരിക്കുന്ന അടുത്തടുത്ത സീറ്റാണ്. കന്യാകുമാരിയിലെ വൺ ഡേ ആൻഡ് നൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം ഉണ്ടായിട്ട് ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ പോവുകയാണ്.
നല്ലായിരുന്നു കന്യാകുമാരി, പക്ഷെ ഫുഡൊക്കെയാണ് പ്രോബ്ലം. എനിവേ ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഒക്കെ കിട്ടി, നല്ലൊരു ഹോട്ടലും കിട്ടി, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്, തിരിച്ച് നമ്മൾ കോട്ടയം പോവുകയാണ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വന്നതും പോയതും എല്ലാം ട്രെയിനായിരുന്നു. നമ്മൾ നേരത്തെ എ സി കോച്ചൊക്കെ ബുക്ക് ചെയ്തു, അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വലിയ ടയർനെസ് ഒന്നും ഫീൽ ചെയ്തില്ല, നല്ലായിരുന്നു, നല്ല യാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വയനാട് എക്സ്പ്രസ്സിന് കോട്ടയത്തിന് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാട്ടിലെ കൂടുതൽ കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ബൈ ബൈ, ടേക്ക് കെയർ.